ചേട്ടനെ സഹായിക്കണം, ചേട്ടന്റെ ഫോണും തരാമോ? എന്തിനാ നിങ്ങൾ പേടിച്ചോടുന്നേ? ചേട്ടൻ, എനിക്ക് അച്ഛനെ ഒന്ന് വിളിക്കാനാ, കുറച്ച് പേരുടെ പുറകെ ഉണ്ട്. നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ആരാ പുറകെ? പേടിക്കണോ, പോലീസിനെ വിളിക്കാം. അതൊന്നും വേണ്ടട്ട, ഫോണും തന്നാ മതി, അച്ഛനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് അച്ഛൻ്റെ നമ്പർ ഓർമ്മയില്ലേ? നിങ്ങൾ നമ്പർ പറ ഞാൻ വിളിച്ചു തരാം. എന്നാ ശരി, 9895 64. ഈ നമ്പർ കിട്ടുമല്ലോ, സ്വിച്ച് ഓഫ് ആണല്ലോ. ആണോ? എനിക്ക് ഫോൺ തന്നാ ഞാൻ എന്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാം, ഒന്ന് തരുമോ? നമ്പർ പറഞ്ഞാ ഡയൽ ചെയ്യാം. ചേട്ടാ, അതെനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടില്ല, ഞാൻ ഡയൽ ചെയ്താൽ കിട്ടും, ഞാൻ ഒന്ന് ഡയൽ ചെയ്ത് നോക്കട്ടെ. ചേട്ടാ, അത് സ്വിച്ച് ഓഫാ. ചേട്ടാ പിടിച്ചോ, താങ്ക് യു. ഒന്നും പറയണ്ടി, വന്ന വഴിക്ക് പെണ്ണ് എന്നെ വഴി വെച്ച് കണ്ട്, അവള് ആരുടെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ മേടിച്ച് അച്ഛനെ വിളിക്കണമെന്ന് അവളെ പുറകെ ആരാണ്ട് ഉണ്ടോ നോക്കാം. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞു, അവള് പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, അതൊക്കെ പോയി. എന്താണെന്ന് അറിയില്ല, അത് വിട്ടേക്ക്, അത് വല്ല വട്ടമുള്ള ആരെങ്കിലും ആയിരിക്കും. ഇതെന്താ? എന്താ? യു ഹാവ് ഡെബിറ്റഡ് 4 lakh rupees ഫ്രം യുവർ അക്കൗണ്ട്. 4 lakh rupees? നിങ്ങൾ ഓൺലൈൻ വഴി വല്ലതും വാങ്ങിച്ചോ? ഞാൻ ഓൺലൈൻ വഴി ഒന്നും വാങ്ങിച്ചിട്ടില്ല. പൈസ ഇനി ഏതെങ്കിലും അൺനോൺ ലിങ്കിലും വല്ലതും ക്ലിക്ക് ചെയ്തോ? ഞാൻ ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ടില്ലെന്നേ. നിങ്ങൾ ഫോണിലേക്ക് വന്ന OTP ആർക്കെങ്കിലും കൊടുത്തോ? അതിന് OTP ഫോണിലോട്ട് വന്നെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ, ഒന്നും ഫോണിലോട്ട് OTP ഒന്നും വന്നിട്ടില്ല. ഇന്ന് എന്താണെന്ന് ബാങ്കിൽ ചെല്ല, ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് അതിന് പറയാം. പെങ്കൊച്ചായി എനിക്ക് ഉറപ്പാണ്, അവിടെ മാത്രമല്ല ഫോൺ മേടിച്ചിട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, ആ പെൺകുട്ടി തന്നെയാണത്. നിങ്ങളാരാണ്, നിങ്ങളെങ്ങനെ അറിയാം? എൻ്റെ പേര് വികാസ്, ഞാൻ സൈബർ ക്രൈംസിലെ ഓഫീസറാണ്. ആ പെൺകുട്ടി ഇതുപോലെ നിങ്ങളെ മാത്രമല്ല ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട്. സാർ, അത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ OTP അവർക്ക് പറഞ്ഞു കൊടുത്തില്ല, എൻ്റെ ATM കാർഡ് കൊടുത്തിട്ടില്ല, എന്നാലും പിന്നെ എങ്ങനെ പൈസ പോകുന്നേ? ഞങ്ങളൊരു 2 മാസത്തോളമായിട്ട് അവളുടെ പുറകെ തന്നെയാണ്. എങ്ങനെ പണം പോയെന്ന് അവൾ തന്നെ പറയും. എങ്ങനെ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ തന്നെ കേൾക്കുള്ളൂ. ആയിരുന്നു ഞങ്ങൾ കോളുകളും മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്താൽ തട്ടിപ്പ് നടത്തുന്നു. അതെങ്ങനെ? ഇതുപോലൊരു എമർജൻസി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അവരുടെ ഫോൺ തട്ടിയെടുക്കും, അതിലേക്കൊരു കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിലേക്കുള്ള മെസ്സേജും ഒക്കെ കിട്ടും. അങ്ങനെ അതിലേക്ക് വരുന്ന OTP ഞങ്ങൾ കൈക്കലാക്കും, അങ്ങനെ അവരുടെ അക്കൗണ്ട് മുഴുവൻ കാലിയാക്കും. ഇതൊക്കെ എങ്ങനെ? അവൾ പറഞ്ഞത് കേട്ടില്ലേ, നമുക്ക് വരുന്ന മെസ്സേജസും കോൾസും പോലും മറ്റുള്ളവർക്ക് പോകുന്നു, എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് കാലിയാക്കുന്നു. അതും ഇത്രയും ടെക്നോളജി ഹൈ ആയിട്ട് നിൽക്കുന്ന കാലത്ത് ആളുകളുടെ വിശ്വാസത്തെ പിടിച്ചു പറ്റി ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ശരിക്കും ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സഹായിക്കൂ. ഏ, നിൻ്റെ കൂട്ടാളി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ജയിലിൽ പോയിട്ട് OTP വിട്ട് കളിക്കുക. നിങ്ങളുടെ പണം റിക്കവർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം. അപ്പോൾ ഭാവിയിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക മാക്സിമം ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ സഹായിക്കണം സാറേ, കാര്യത്തിലുണ്ടായില്ല, പക്ഷേ ഇതുകൊണ്ട് അപകടത്തിൽ പോയി ചാടുന്നത് കാര്യമില്ല. എന്തായാലും ഇനി ശ്രദ്ധിക്കാം സാറേ. സാർ കൃത്യസമയത്ത് വന്നതുകൊണ്ട് എൻ്റെ പണം തിരിച്ചു കിട്ടി, ഒത്തിരി നന്ദി. ഇനി ആരെങ്കിലും ഫോൺ കൊടുത്താൽ പോലും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ, കാരണം സാറിൻ്റെ ഇൻഫർമേഷൻ എടുത്ത് കാണാം. ഓക്കെ, നടക്കടി.